Hi, welcome to Spools and Inches. In this video, we boat neck and French curve. We have a boat neck. Render inch edukkunnunde render inch moonu mare maximum povan padallo adile koodalaya pinne ottri irakku aayi povum boat neck nare eppol nammal kalathilekku chernirikkanam pinne ipo naan shoulder inde nammude tholinde veedi ipo naan ipo oru 12 edukkune ipo 12 ne pagudi 6 eduthittu oru 1/2 inch kooti idana Pare kaledicana, and the two abadanum number etreano cultin record to the render ranger, thalteke markia, and the two box a kid. ഇനി മാർക്ക് ചെയ്യുന്നത് നമ്മുടെ കഴുത്തിന്റെ വീതി ഇപ്പോ നമ്മൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്തത് കഴുത്തിന്റെ വീതി നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഒരു ഇപ്പോ ഒരു 3 ഇഞ്ച് ആണ് ഞാൻ എടുത്തേക്കുന്നേ അപ്പോൾ പിന്നെ ഇനി ബോട്ട് നെക്ക് വരയ്ക്കാനായിട്ട് എപ്പോഴും നമ്മൾ ഷോൾഡറിലേക്ക് നല്ല വീതിയിൽ ഇരിക്കണം അതുകൊണ്ട് ഷോൾഡറിന്റെ മെഷർമെന്റ് ഇന്ന് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുക On the range of the mark here, in a Ivadame or you on the range in a mark here. In the French curve, etc. Eating in a joint here. E pointum, Ivadang in a smooth tighter, eating in a E varel correcting in a varanum. A paper day on a French curve, etc. Namka kitten, I'm going to cheer. ഇനി ഷോൾഡറിലേക്ക് ഇത്രയും വീതി വേണ്ട എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കഴുത്തിന്റെ വീതി മാർക്ക് ചെയ്തില്ലേ 3 ഇഞ്ചും ഈ ഷോൾഡറിന്റെ വീതി എടുത്തിട്ട് അതിന്റെ പകുതി എടുത്താലും മതി വലിയ വ്യത്യാസം ഉണ്ടാവില്ല ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്ന മാത്രം അതിനെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം എങ്കിലും കറക്റ്റ് ആയിട്ട് ബോട്ട് നെക്ക് വരേണ്ടത് നമ്മൾ ഷോൾഡറിലേക്ക് നല്ല വീതിയിലും കഴുത്തിനോട് ചേർന്നിരിക്കുക അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത് ഇനി ഇതിനെ കട്ട് ചെയ്ത് കാണിക്കാം നമ്മൾ ആ കട്ട് ചെയ്തതിന്റെ മാർക്കി കൂടെ കറക്റ്റ് പോണമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തുണിയിൽ വെച്ച് കട്ട് ചെയ്യുമ്പം പിന്നെ അതിൽ വ്യത്യാസങ്ങൾ വരും If you have a pin, you can use a paper. If you have a fold, you can fold it. If you have a fold, you can fold it. This is the same thing. This is എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബോട്ട് നെക്കിന് എപ്പോഴും ഇവിടെ ഈ പോയിന്റഡ് ആയിട്ട് ഇരിക്കണം ഇങ്ങനെ ഇങ്ങനെ വരും ബോട്ട് നെക്ക് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ തയ്ക്കുമ്പോഴായാലും ഇവിടെ ആ പോയിന്റ് കറക്റ്റ് അവിടെ വരണം അവിടെ അങ്ങനെ ഒരു സ്മൂത്ത് പോയിന്റ് അവിടെ ഉണ്ടാവണം അപ്പോൾ ഇങ്ങനെയാണ് ബോട്ട് നെക്ക് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് താങ്ക്യൂ സോ മച്ച്